ഞങ്ങൾ രണ്ടു പ്രാവശ്യം നോട്ടീസ് കൊടുത്തുനിന്ന്, ഞങ്ങൾ രണ്ടു പ്രാവശ്യം നഗരസഭാ കൗൺസിൽ വിളിക്കാൻ പറഞ്ഞു, ഈ വിഷയം അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന്. തയ്യാറല്ലല്ലോ, ദാക്ഷ്യമല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ നോട്ടീസ് കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ട്രെയിൻ തടഞ്ഞേനെ. മനസ്സിലല്ലേ? നിങ്ങൾ തടഞ്ഞ പറഞ്ഞു, തടഞ്ഞ അപ്പം തീരെ. ഇതിന് എന്താ പറയുമ്പോ, നോട്ടീസ് കൊടുത്ത് ചെയ്തില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പറയാൻ കളക്ടർ ഇടപെടും. കളക്ടർ ഇടപെട്ട് നടന്നില്ല. ചീഫ് സെക്രട്ടറി തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടോ ചീഫ് സെക്രട്ടറി ഒരു കളക്ടർ ഉള്ള ഫീൽ നമുക്കുണ്ടോ? ഒരു ചെറുപ്പക്കാരനാണ് കളക്ടർ ആയിട്ടുണ്ടായത്. ഇപ്പം പുതിയ ആള് വന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു ദാസ്യ പണിക്കാരനെ പോലെയാണ്. ഒരു പ്രവർത്തനവും സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം ആ കാര്യങ്ങൾ വരുമ്പോൾ കളക്ടറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം, ഈ മഴ കാരണം, ഈ വെള്ളപ്പൊക്കം കാരണം ഒരുപാട് വിഷയങ്ങൾ ഈ കഴിഞ്ഞ 5-6 മാസം മുൻപ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് എനിക്ക് വ്യക്തമായത് അറിയാമെന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി സമിതിയുടെ ചെയർമാനും കളക്ടറാണ്. അതെ, അവിടെ സ്ഥല MLA എന്ത് പറയുന്നോ അതിൻ്റെ അടിയിൽ ഒപ്പിടുകയാണ്. അതുപോലെ ഇവിടെ എന്ത് മേയർ പറയും അത് ചെയ്യും. അപ്പം ഒരു നിഷ്ക്രിയനായ ഒരു കളക്ടർ കഴിഞ്ഞ കുറേ നാളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ദാരുണമായ സംവിധാനം കൂടി നമ്മൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതിനാണ് ഈ ഭരണാധികാരി ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നൊരു ഭാഗത്തു നിന്നുണ്ടായത്. ഒരു നല്ലൊരു ഊർജ്ജസ്വലനായ ഒരു കഴിവുറ്റ ഒരു കളക്ടറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മേയർ പക്വതയില്ലാത്തതും അതുപോലെ തന്നെ ഒരു പ്രീ എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഭരണത്തിൽ കാണുന്നുവെന്നാണ് പൊതുവിൽ ജനങ്ങൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ സംഭവമായി തന്നെ ഇതിനെ. നമ്മളാരും മേയറായിട്ടോ മന്ത്രിയായിട്ടോ MLA ആയിട്ടോ വരുന്നതല്ല. നമ്മളെല്ലാം അതിലൂടെ ആയി തീരുന്നതാണ്. പക്ഷേ ആയി തീരാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ ഒരു ജനസേവകൻ്റെ ഒരു ബോധം ഉണ്ടാകണം. ഞാൻ ഇരിക്കുന്ന പദവി എന്താണെന്നുള്ളൊരു ബോധം വരണം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നഗരം മൊത്തം താന്നു പോയില്ലേ? ഒരു വിളി എന്ന് വെച്ചാൽ കൊണ്ട് കൊടുത്ത പൈസയ്ക്ക് കാര്യം ചെയ്യാൻ തയ്യാറല്ലെന്ന് വെച്ചാൽ എത്ര എത്ര പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, അതിൽ സംസ്ഥാന സർക്കാർ വിവിധ ഫണ്ടുകൾ കൊടുക്കുന്നു. പക്ഷെ അതിലൊന്നും ഒന്നും ഒരു നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്താണ്? ഈ ഓട പോലും രാജകാലഘട്ടത്തിലുണ്ടാക്കിയത് മനസ്സിലല്ലേ? ആ ഓടെ രാജകാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അതിനപ്പുറത്തേക്ക് വേറെ എന്ത് മാറ്റം തിരുവനന്തപുരം തലസ്ഥാനമായിരിക്കും ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ അതിന് പക്വതയും അഹങ്കാരം ദാർഢ്യം അത് മാത്രമേ ഉള്ളൂ. അത് പാർട്ടി ക്ലാസ്സിൽ പഠിച്ചു വരണം, AKG സെന്ററിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു ദാർഢ്യം അതെല്ലാവർക്കും ഉണ്ട്, അത് മേയർക്കും ഉണ്ട്. ആ ദാർഢ്യത്തിന്റെ ഫലമായിട്ടാണ് ഒന്നും നടക്കുന്നില്ല. പിന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ ഭരണത്തിലാണ്, CPM പറയണം, CPM നിയന്ത്രണം എന്ത് വേണോ ചെയ്യാന്നുള്ള വശമായില്ലേ? എല്ലാ സോണൽ ഓഫീസുകളും അഴിമതിയുടെ കേന്ദ്രമായില്ലേ? പൈസ ഉള്ളതിനെ കാര്യം നടക്കും. മെഗാ അദാലത്തൊക്കെ വെച്ച് ഇപ്പൊ ക്ലിയർ ചെയ്യുന്നു നികുതി. എന്ത് ക്ലിയർ ചെയ്തു? എന്താണ് ക്ലിയർ ചെയ്തത്? ആൾക്കാരുടെ മുമ്പിൽ പൊടിയിടാനുള്ള പരിപാടിയല്ലേ? അവ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താൻ വേണ്ടി സ്വയം തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഒരു പാർട്ടി, ആ പാർട്ടി കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഭരണത്തിനെതിരായെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഒരു തിരുത്തലിനും തയ്യാറാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കില്ലേ ഞങ്ങൾക്കിതേ പറ്റൂ എന്നല്ലേ പറഞ്ഞത്? ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? ഇത് തലസ്ഥാന നഗരിയിലെ 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് CPM മേയറും. ഇത് മുഖ്യമന്ത്രി ഇന്ന് നാളെ അവലോകന യോഗം തീർന്നു കൂടുന്നു, പിന്നെ എന്താണ് നടക്കുന്നത്? മാധ്യമങ്ങൾ വിഷയം പുറത്തു കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിന്റെ പേരിൽ 2-3 ദിവസം കാര്യങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ വീണ്ടും തദൈവ പഴയ വരികയാണ്. ഈ തിരുവനന്തപുരത്തിന്റെ ചാർജുള്ള V. ശിവൻകുട്ടിയല്ലേ പറഞ്ഞത് ഞങ്ങൾ സ്കൂൾ തുറപ്പിനുമ്പോൾ തിരുവനന്തപുരം ക്ലിയർ ചെയ്തു? അതെ, ഇവിടെ എന്ത് സ്കൂൾ തുറന്നു? എവിടെയാണ് ക്ലിയർ ചെയ്തത്? ആർക്കെങ്കിലും നടന്നു പോകാൻ പറ്റൂ? ഈ ഇതാ മഴയത്ത് ഇനി മഴ കഴിഞ്ഞ് മാരക രോഗങ്ങൾ വന്ന് പിടിപെടും. ഇനി മാരക രോഗങ്ങൾ പിടിപെട്ടാൽ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ആശുപത്രി പോകും, മരുന്നുണ്ട്. ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് നടക്കപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു സംവിധാനവും ഇല്ലാതെ ഒരു സിസ്റ്റത്തെ മുഴുവൻ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ശരി, ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇത് സത്യത്തിൽ ഈ നഗരസഭ സ്വയം രാജിവെച്ചൊഴിയണമെന്ന്. ഈ നഗരസഭ ഈ നഗരത്തിൻ്റെ ഈ മൊത്തം പരാജയം ഏറ്റെടുത്തുകൊണ്ട് ഈ നഗരസഭ ഒത്തി അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ചു പോവുകയാണ്. നിലവിൽ ഈ ചർച്ചയിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധി കൂടി എത്തേണ്ടത് അനിവാര്യമായിരുന്നു. കഴിഞ്ഞ ചർച്ചയിലും ഈ ചർച്ചയിലും ഒക്കെ തന്നെ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിനിധി ഇല്ലാതെ പോയത്. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് തുടക്കത്തിൽ സംസാരിച്ച ആ പ്രസംഗം ഉൾപ്പെടെ ഷിജു ഖാനെ അടക്കം വിളിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിനും ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണ്. മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ഉത്തരവില്ല. അല്ലാതെ വേറെ വരുന്നു നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളാണ് ഈ കാര്യങ്ങൾ കാണുന്നത് അല്ലാണല്ലോ. അപ്പോൾ തെറ്റും ശരിയും ഉണ്ടായിരിക്കാം.
തെറ്റുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. ആണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതാണല്ലോ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം സമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴെങ്കിൽ ചിലപ്പോൾ തെറ്റല്ല, ഇന്ന ഇന്ന കാര്യങ്ങളാണ് അതിൽ നടന്നത്, എൻ്റെ ഭാഗം, എൻ്റെ പാർട്ടി ചെയ്ത ഭാഗം എന്താണ് ന്യായം, അത് ജനങ്ങളെ ബോധിപ്പിക്കാനാണ് വരുന്നത്. മറ്റൊന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി അതേ സമീപനം മേയർക്കും ഉണ്ടല്ലോ. അതിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒരു ഫലകവും അവിടെ വെച്ചു. അത് കാട് കയറിപ്പോയി, പിന്നെ പത്രങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ വീണ്ടും വന്നു വന്നു. ഇപ്പോൾ അവിടെ ഒരു ഒരു ദിവസം പെട്ടെന്ന് അവിടുത്തെ കൗൺസിലറും മേയറും കൂടെ കടന്നു വരികയാണ്. കടന്നു വന്നു പറഞ്ഞ് എഞ്ചിനീയർ മറ്റൊരു വിളിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കുന്നു, വർക്ക് തുടങ്ങുന്നു. മെഡിക്കൽ കോളേജ് 150 ഏക്കർ സ്ഥലം, അതിൻ്റെ എസ്റ്റേറ്റ് മാനേജർ എന്ന് പറയുന്നത് പ്രിൻസിപ്പാളാണ്. പ്രിൻസിപ്പാളിൻ്റെ നിയന്ത്രണത്തിലാണ് ആ മുഴുവൻ പ്രദേശവും. അവിടെ മറ്റൊരാളിലും അധികാരമില്ല. ആ അധികാരമില്ലാത്ത സ്ഥലത്ത് ഇവർ കടന്ന് കയറിയിട്ട് ഇവർക്കിഷ്ടമുള്ള അവിടെ ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. മെഡിക്കൽ കോളേജിന് 700 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് എവിടെ വേണമെന്ന് നേരത്തെ അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സ്ഥലമൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവർ നേരെ വന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുമ്പിലത്തെ സ്ഥലം, അത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ രണ്ടാംഘട്ട വികസനത്തിന് വേണ്ടി കൺസെഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി പുതിയൊരു ബ്ലോക്ക് പണിയണമെന്ന് വെച്ചാൽ അവിടെ സ്ഥലമില്ല. പക്ഷേ ഇവർക്ക് അതൊന്നുമല്ല, ഇവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫണ്ടിവിടെ ചെലവഴിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള. അവിടെ ഒരു നഗരസഭ മുമ്പും ചില കെട്ടിടങ്ങൾ MP ഫണ്ടും ഒക്കെ ആശുപത്രിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെയ്തു കൊടുക്കുന്നത് ഒന്ന് ആശുപത്രി ആവശ്യപ്പെടുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നഗരസഭ നിർദ്ദേശം അങ്ങോട്ട് വെച്ചിട്ട് പിന്നീട് ഇവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ആണ് ഇന്ന സ്ഥലത്ത് ഇന്ന കെട്ടിടം അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം പണിയാൻ ഉള്ള അനുവാദം കൊടുക്കുകയാണ്. പണിഞ്ഞ് ആശുപത്രി കൈമാറി ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് എന്ന് പറയുന്നത് ആരും അനുവാദം കൊടുത്തിട്ടില്ല, ഒരു ഫയല് പ്രിൻസിപ്പാളിന് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു കെട്ടിടം മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിച്ച് മെഡിക്കൽ കോളേജിന് നൽകാൻ നഗരസഭ തയ്യാറാണെന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കൊടുത്തിട്ടില്ല. ഇത് അവിടെ പണി തുടങ്ങുമ്പോഴാണ് പ്രിൻസിപ്പാൾ സൂപ്പർണ്ട് അറിയുന്നത് അവിടെ പണി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ വന്നു അത് നിർത്തിവെപ്പിച്ചു. നിർത്തിവെപ്പിച്ചിട്ട് നിലവിലെ പ്രിൻസിപ്പൾ മുമ്പുണ്ടായിരുന്ന കളക്ടർക്ക് ഏകദേശം 1 മാസം മുമ്പ് കത്ത് കൊടുത്തു, മെഡിക്കൽ കോളേജിൽ അനധികൃതമായി കടന്നു വന്ന് നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനം തന്നെ, നമ്മളൊരു നിർമ്മാണ പ്രവർത്തനം അനധികൃതമായി നടക്കണമെന്ന് പറഞ്ഞ് ഒരു ഫോൺ ചെയ്താൽ വന്ന് നിർത്തിവെപ്പിക്കുന്ന നഗരസഭയാണ് അല്ലേ? നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗം വന്ന് അത് നിർത്തിവെക്കും, കാര്യം അനുവാദം ഇല്ലാതെ ചെയ്തു. ഇപ്പോൾ നഗരസഭ തന്നെ ചെയ്യുന്നത് എന്താണ്? ഒരു അനുവാദവും ഇല്ലാതെ പ്രിൻസിൽ മെഡിക്കൽ കോളേജിൽ കയറി അവിടെ മൾട്ടി ലെവൽ പറയും. നാളെ ഇവർ പറയുന്നത് ഞങ്ങൾ വെച്ചതാണ്, ഞങ്ങൾ കുറച്ച് കടകൾ അതിനകത്ത് കെട്ടുന്നു, ഞങ്ങൾ കുറച്ച് CPM ഇവിടെ കടകൾ നടത്താനുള്ള അവസരം കൊടുക്കുന്നു, ഇത് പാർക്കിംഗ് പിരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ധിക്കാരവും ദാഷ്ട്യവും നിറഞ്ഞ മുഖ്യമന്ത്രിയുടെ സമീപനം തന്നെ മേയറുടെ സമീപനം, മേയറുടെ സമീപനം തന്നെ കൗൺസിലറുടെ സമീപനം. അപ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് അതുപോലെ അനുസരിക്കണം ജീവനക്കാർ, അത് പ്രിൻസിപ്പളായാലും ശരി, DME ആയാലും ശരി, സൂപ്രണ്ട് ആയാലും ശരി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് പ്രിൻസിപ്പൽ ഒരു കത്ത് പരാതിയെങ്കിലും കളക്ടർ കൊടുക്കരുത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പരാതി പ്രിൻസിപ്പൽ കൊടുത്താൽ അത് പരിശോധിക്കാനുള്ള ആർജവം കളക്ടർക്കില്ല. ഈ ഉദ്യോഗസ്ഥരെല്ലാം അടിമകളായി മാറി ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ ഏകാധിപത്യ സമീപനം മാത്രമാണ് നടക്കുന്നത്. ഇതിന് അറുതി വരണം. അറുതി വരണമെങ്കിൽ സ്വയം നാണവും മാനവും ഉള്ളത് ഉണ്ടെങ്കിൽ രാജിവെക്കും. അതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ രാജിയില്ല. ഇനി 1 വർഷം കൂടി ഈ ദുരന്തം, നമ്മൾ ഈ മാലിന്യ ദുരന്തം, നഗരവാസികൾ ഇതിന് വിധി എഴുതുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു സംശയവുമില്ല. കാര്യം ഇനി 10-40 വർഷമായി ഈ ദുരന്തത്തിന് ഒരു അന്ത്യം കാണണം. അത് പിന്നെ അവർ തന്നെ ചർച്ചയിൽ കണ്ടെത്തിയല്ലോ. ഈ മേയർ ഇതിന് അവസാനത്തെ മേയറായിരിക്കും. CPMനെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് നേരത്തെ തന്നെ ഇല്ല. കാര്യം നമ്മളെപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ജനങ്ങൾ പറയും ഇത് അവസാനത്തെ ഭരണമാണ്, ഈ മേയർ ഇതിൻ്റെ അന്ത്യം കുറിക്കുമെന്ന് ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വർഷം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ